Where is the king? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? വെൽക്കം ടു കാബൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ കൊഞ്ചി വെച്ചൊരു കിടിൽ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്, ഷ്രിം ടെമ്പുറ. ഇത് ജാപ്പനീസ് ഡിഷാണ്, കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ഡിഷും കൂടാണ്. അപ്പം ആദ്യം തന്നെ കൊഞ്ചെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ 12 കൊഞ്ചാണ് ഷ്രിം ടെമ്പുറൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ കൊഞ്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴെ ഒരു ജസ്റ്റ് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അത് കൊഞ്ച് പെട്ടെന്ന് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ബ്രെഡ് ക്രംസ്, ബ്രെഡ് പൊടി, കോൺഫ്ലവർ, അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, 2 മുട്ടയുടെ മഞ്ഞക്കരു, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്, അതായത് വഴുതനങ്ങ, ബ്രിഞ്ചോള്, പംപ്കിൻ, മത്തങ്ങ, അതുപോലെ തന്നെ വള്ളിച്ചിരയുടെ ഇലയാണ് ഗ്രീൻ കളറിലിരിക്കുന്നത്. ഞാൻ ബ്രിഞ്ചോൾ ഇങ്ങനെ കട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കൊഞ്ചിൻ്റെ പുറത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവറിലേക്ക് 2 മുട്ടയുടെ മഞ്ഞപ്പരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലവർ ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതും മുട്ടയുടെ മഞ്ഞക്കരും കൂടെ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറേശ്ശെ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ വെള്ളം എപ്പോഴും കോൾഡ് വാട്ടർ ആയിരിക്കണം എടുക്കേണ്ടത്, ഐസ് വാട്ടർ ആയിരിക്കണം ഒഴിക്കേണ്ടത്. സാധാരണ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ അല്ല ചേർക്കേണ്ടത്, നല്ല കോൾഡ് വാട്ടറാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു തരി പോലും ഇല്ലാതെ ഇളക്കി എടുക്കാവുന്നതാണ്. നല്ലപോലെ ഇളക്കി കഴിഞ്ഞ ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതും നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പം ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ബ്രെഡ് ക്രംസ്, 6 ബ്രെഡ് മിക്സിയിൽ പൊടിച്ചതാണ് ബ്രെഡ് ക്രംസ്, അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി കൊഞ്ച്, ഓരോ കൊഞ്ചും എടുത്ത് ഈ ഒരു കോൺഫ്ലവർ ആ ഒരു ബാറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസും മല്ലിയിലയും കൂടെ വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചറിലേക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. കോൺഫ്ലവർ, അതുപോലെ തന്നെ ബ്രെഡ്, പിന്നെ കുരുമുളക് പൊടി, മുട്ടയുടെ മഞ്ഞപ്പൊരു, ഉപ്പ്. കൊഞ്ചം ഉണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് ഫ്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്ത് എല്ലാം ചേർന്ന് വയ്ക്കാം. എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഡിപ്പായിട്ട് കിടക്കേണ്ട എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ കൊഞ്ചും വയ്ക്കുകയാണ്. ആ ഒരു മല്ലിയിലേക്ക് കിടക്കുന്നതുകൊണ്ട് നല്ലൊരു ഗ്രീൻ കളർ കൂടെ കിട്ടും, കാണാനായാലും നല്ല ഭംഗിയുണ്ട്. ഇത് അധികം ഫ്രൈ ചെയ്യാൻ അധികം ടൈമൊന്നും എടുക്കില്ല, ജസ്റ്റ് മാക്സിമം ഒരു 5 മിനിറ്റ്. അപ്പം തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് തിരിച്ചിടാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഓപ്പോസിറ്റ് സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് ഓൾറെഡി ആയി, നമുക്ക് ഇനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർന്ന് മാറ്റാവുന്നതാണ്. ജസ്റ്റ് പതുക്കെ എടുത്താൽ മതി, ചിലപ്പം പൊട്ടിപ്പോള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പതുക്കെ എടുത്ത് ഓരോന്നോരോന്നായിട്ട് മാറ്റാം. ഓരോന്നോരോന്ന് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കുറച്ച് ബാറ്റർ ബാക്കി വന്നായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തങ്ങ മുക്കി പൊരിക്കുകയാണ്. മത്തങ്ങ, അതുപോലെ തന്നെ വഴുതനങ്ങ, അതും ആ സെയിം ബാറ്ററിൽ മുക്കി പൊരിക്കുകയാണ്. ഇതും ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ്.
അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനി ഇത് വള്ളിച്ചീരയാണ്. വള്ളിച്ചീര നമ്മൾ നോർമലി ബജ്ജിക്കൊക്കെയാണ് പൊരിക്കെടുക്കുന്നത്. ഇവിടെ നമ്മൾ പൊരിക്കുന്നത് ഒരു സൈഡ് മാത്രമേ ഡിപ്പ് ചെയ്യത്തുള്ളൂ, മറ്റേ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഡിപ്പ് ചെയ്യരുത്. അങ്ങനെ ഷ്രിംപ് ടെമ്പൂര റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള, അതിൻ്റെ മുകളിലേക്ക് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ സ്പൈസി. സോ ഇപ്പോൾ എല്ലാം ബ്രിഡ്ജോളുണ്ട്, മത്തങ്ങ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ജാപ്പനീസ് ഡിഷ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി